ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ റാഗി വെച്ചുള്ള ബിർണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ബിർണി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത്. റാഗി ഞങ്ങൾ മുത്താരി എന്ന് പറയും. പിന്നെ 3 സ്പൂണ് പച്ചരി എടുക്കണം. ഇനി ഒരല്പം വെള്ളവും ചേർത്ത് 1 മണിക്കൂർ നേരം കുതിരാൻ വെക്കണം. അപ്പോൾ ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുക്കുന്നത് ബിർണി നല്ലതുപോലെ കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറിന് ശേഷം റാഗി നല്ലതുപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ എത്രയാണോ റാഗി എടുക്കുന്നത് അത്ര തന്നെ തേങ്ങ ചിരകിയതും എടുക്കണം. നമ്മൾ 1 കപ്പ് റാഗിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് തേങ്ങ ചിരകിയതും എടുക്കണം. പിന്നെ ഒരു നീരുള്ളിയുടെ പകുതി കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. റാഗി നല്ലതുപോലെ അരിഞ്ഞ് കിട്ടുന്നത് വരെ അരച്ചെടുക്കണം. ഇപ്പം ഞാനിതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. ഒരു 3-4 പ്രാവശ്യം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കൈവച്ച് തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. സ്പൂണ് കയ്യിലൊന്നും ഉപയോഗിച്ചാൽ നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ കൈവച്ച് തന്നെ പിഴിഞ്ഞെടുക്കണം. പിന്നെ അരിപ്പക്ക് പകരം വല പോലത്തെ തുണിയോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ പിഴിഞ്ഞെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. 3-4 പ്രാവശ്യം കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് 1 കപ്പ് ശർക്കര മതിയാകും. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതലായി എടുക്കാം. ഇനി ഇതിനെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൈവിടാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. ഫസ്റ്റ് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. പിന്നീട് ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. ചെറുതായൊന്ന് കുറുകി വരുന്നില്ലേ, ആ ടൈമിൽ ഫ്ലെയിം കൂട്ടിക്കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ റാഗി ഇവിടെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ ഇതാ കുറുകി വരുന്നുണ്ട്. നല്ലതുപോലെ കുറുകി വരുമ്പോൾക്കെന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചൂടുകാലത്ത് നോമ്പുകാലത്തൊക്കെ നല്ലതുപോലെ വയറ്റിന് നല്ലതുപോലെ കുളിർമ കിട്ടുന്ന ഒന്നാണ് ഈ റാഗി ബിർണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്തേക്കണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.